ಸೈರುಲ್ಲೆಲ್ಲ ಮಾಡಿ ಉಸ್ತಾದರವರು ಮಾಡಲಿದ್ದಾರೆ, ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದೆ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحابه وأولاده وأزواجه وذرية سيدنا ومولانا محمد. صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. من أحب لله وأبغض لله وعطى لله ومنع لله فقد استكمل الإيمان. صدق رسول الله صلى الله عليه وسلم. فليتك تحلو والأنام مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب. ليت شرابي من ودادك صافيا وشربي من ماء المعين سراب. إذا صح منك الأد فالكل هين وكل الذي فوق التراب تراب. وعلم أمة سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, ഉമറാക്കളെ, നേതാക്കളെ, മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ മുത്തഅല്ലിമീങ്ങളെ, മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്ലിസ് അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ എല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മൾക്ക് വരുന്ന എല്ലാ ജാതി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അല്ലാഹു തീർത്ത് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഫിയിൽമ് അതിൻ്റെ ഹക്ക് പോലെ പഠിച്ച് അതുകൊണ്ട് അമൽ ചെയ്യുവാനും അന്യവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അല്ലാഹു നമ്മൾക്കെല്ലാം തോഫീക് ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ,
ഒരു നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നമുക്കിവിടെ നല്ല സാരവത്തായ ഉപദേശങ്ങളും നസീഹത്തുകളൊക്കെ പറയാനുള്ള ഉസ്താദന്മാർ ഇപ്പോൾ സ്റ്റേജിൽ തന്നെ വന്നിരുന്നവരുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാത്തുനിൽക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് അടുത്ത സമയത്ത് നമുക്കൂടെ വന്നെത്തും. നല്ല സാരവത്തായ വഴ ഉപദേശം ഒക്കെയും നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞു തരും. കൂടാതെ നമ്മുടെ സ്നേഹിതരായ റഫീഖ് സയ്യിദ് ഉസ്താദ് അവരും ഇപ്പോൾ അടുത്ത് വരാനിരിക്കുന്നു. ധാരാളം ഇവിടെ പ്രസംഗിക്കാനും സംസാരിക്കാനൊക്കെയും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നില്ല. അതിന് മാത്രമുള്ള നിന്നിട്ട് സംസാരിക്കാനുള്ളതായിരിക്കുന്ന ആഫിയത്വം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് എൻ്റെ മനസ്സിലുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനികളെ, നമ്മുടെ സുന്നി സംഘടനയായ SSF ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഒരു പരന്ന ഒരു സംഘടനയാണ്. എല്ലാവർക്കും വലിയ ഉപകാരവും ഗുണങ്ങളുമുള്ള ഒരു സംഘടനയാണ്. ഗവൺമെന്റ് വരെ അവരെ അംഗീകരിക്കുന്നുണ്ട്, അവരെ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം അവർ ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഇടങ്ങീറാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയും അവർ ചെയ്യുന്നവരല്ല. എല്ലാം ജനങ്ങൾക്കുള്ളതായിരിക്കുന്ന ഖിദ്മത്ത് സേവനങ്ങളാണ് അവർ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും മനസ്സിൻ്റെ അകത്ത് ഹസദില്ലാത്ത ആൾക്കാരെല്ലാം വലിയ പിരിശത്തിനും ബഹുമാനത്തിനുമാണ് അവരെ കാണുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഗൾഫ് രാജ്യങ്ങളിലെങ്കിൽ അവിടെ KCF എന്നുള്ള ഒരു സംഘടന പരന്ന സംഘടനയാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പരന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതിപ്പോൾ നാട്ടിൽ SSF എങ്കിലും അവിടെ KCF ആണ്. അത് അവരുടെ സേവനങ്ങളും അവർക്കുള്ളതായിരിക്കുന്ന ഗുണപ്പാടുകളൊക്കെയും അത് പറഞ്ഞാൽ ധാരാളമാണ്. ഹജ്ജിന്റെ സമയത്തെല്ലാം നമ്മൾ ധാരാളം അനുഭവപ്പെടുത്തതാണ് അവർക്കുള്ള ഖിദ്മത്തും അവരുടെ സേവനവും. ആ ബഗേര് ഒരു 5 പൈസ അവർ ഉപകാരം ജനങ്ങളെ ഒക്കെ ഒന്നും എടുക്കാറില്ല. അവരുടെ ഖിദ്മത്തും അവരുടെ സേവനവും രാത്രിയും പകലും ഉറക്കുകഴിഞ്ഞിട്ടൊക്കെയും അവർ സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഇതിന്റെ ഈ സംഘടന്റെ അഹ്ലികാർക്കെല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. അവരെ നല്ല നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തട്ടെ. സമുദായത്തിലേക്കും പടപ്പുകൾക്കെല്ലാം ഒരു ഉപകാരമുള്ള ഒരു സംഘടനയായ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ അവർ ഇവിടെ നമുക്ക് ഒരുമിച്ച് കൂടിയ ഒരു മജ്‌ലിസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഹുബ്ബുർ റസൂൽ പരിപാടി, ബഹുമാനികളെ, അത് ഒരു ആയമായതായിരിക്കുന്ന സഞ്ചരിച്ചാൽ തീരാത്തതായിരിക്കുന്ന ഒരു വിശാലമായത ഒരു കടലാണ് ഈ സമുദ്രമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്ന് പറയുന്നത്. നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ ഒട്ടും നമ്മൾക്ക് സാധ്യമല്ല. ഇനി മദ്ഹിന്റെ മദ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മദ്ഹ് തന്നെ അത് വേണ്ടും പോലെ നമുക്ക് പറയാൻ സാധ്യമല്ല. അതിന് മാത്രമുള്ള വിവരം നമ്മളെ കയ്യിലില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിശം വെക്കേണ്ട, ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം നിലക്കെല്ലാം അവർക്ക് കഴിയുന്നുണ്ടോ ആ നിലക്കെല്ലാം അവർ ഇഷ്ടം വെച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ അത് വെറുതെ ഒരു നേതാവ്, സാധാരണ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്ന മട്ടത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഒരാളെ ഈ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാന് പൂർത്തിയാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ മുഅ്മിനാവണമെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനാവണമെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടാതെ അവൻ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ അവൻ സ്വർഗത്തിൽ കിടക്കൂല.
അരേക്കാൽ വാലിദിഹി, അവന്റെ സ്വന്തം അവനക്ക് ജന്മം നൽകിയ അവന്റെ ഉപ്പ ഉമ്മ മാതാപിതാക്കളെക്കാളും, വബുൽദിഹി അവന്റെ സന്താനം പിരിച്ചപ്പെട്ടതായിരിക്കുന്ന മക്കളെക്കാളും, എന്തുകൊണ്ട വന്നാസിയും ലോകത്തിലുള്ള സർവ ജനങ്ങളെക്കാളും ഏറ്റവും പിരിച്ചപ്പെട്ട ആള് ഞാൻ എപ്പോഴായോ അപ്പോഴാണ് അവന്റെ ഈമാന് പൂർത്തിയാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ഇഷ്ടം വെച്ച് അതിന് മുഹബ്ബത്തിന്റെ മക്കാമിനേക്കാളും ഒരു ഉയർന്ന മക്കാമാണ് ഇഷ്കിന്റെ മക്കാം എന്ന് പറയും. ഇഷ്ക് ആശിഖ് മുഹബ്ബത്ത് അതിൽ കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും ഇഷ്ക് എന്ന് പറയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളായതായിരിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ടാവും. അത് ഈ ചെറിയൊരു സമയത്തൊന്നും അത് പറഞ്ഞാൽ ഈ തീർക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ മധു പറയുന്ന പോയിട്ട് മധുവിന്റെ മധു തന്നെ പറഞ്ഞാൽ നമുക്ക് കൊണ്ട് തീരാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവത്തിനെ സംബന്ധിച്ച് വെച്ചു, മാ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു, അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുകളൊക്കെയും ലാഹിരിയായ നിലയ്ക്ക് സാധാരണ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. വീട്ടിലെത്തിയാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ അനുഭവപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ആലോചിച്ചുകൊണ്ട് പറഞ്ഞ മറുപടിയാണ്, കാന ഖുലുഖുൽ ഖുർആന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലന്റെ കലാമാണ്. അതിനിക്ക് ഉള്ള വ്യാഖ്യാനം, അതിന്റെ അർത്ഥങ്ങൾ, അത് പറഞ്ഞു തീർക്കാൻ അവന്റെ പടപ്പുകൾക്ക് ഇവിടെ സാധിക്കില്ല. അതിന്റെ ആ ഖുർആന്റെ മുമ്പാകത്ത് എല്ലാവരും പരാജയപ്പെട്ടവരാണ്. ഖുർആന്റെ അതിന്റെ ഹക്ക് പോലെ അതിനെ വിരിക്കാൻ അത് ഇവിടെ സാധ്യമല്ല. ഒക്കെയും ഓരോരോ ആൾക്കാർക്ക് അള്ളാഹു കൊടുത്ത അറിവനുസരിച്ച് അവർ അല്പസ്വല്പങ്ങളൊക്കെയും തഫ്സീറുകളും ഒക്കെയും അവർ പറഞ്ഞിട്ടുണ്ട്. അതെത്രയും നൂറുകണക്കിനുള്ള ബാല്യങ്ങളുള്ള കിതാബുകൾ, ധാരാളം തഫ്സീറിന്റെ കിതാബുകൾ, അതൊന്നുകൂടെ പറയാൻ സമയമില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് അത് ആയമായതായിരിക്കുന്ന ഒരു കടലാണ്. അള്ളാഹു സുബ്ഹാനഹു തആലന്റെ കലിമാത്തുകളുടെ മഹത്വങ്ങൾ, അതിനുള്ളതായിരിക്കുന്ന സാരങ്ങൾ, അതിന്റെ ലാഹിറും ബാത്തിനും അതിന്റെ ഉള്ളും പുറവും എല്ലാം വ്യാഖ്യാനിക്കാനുള്ള അറിഞ്ഞ ആള് അത് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ കലാമിന്റെ വ്യാഖ്യാനം അത് അതിന്റെ ഹക്ക് പോലെ അറിഞ്ഞവന അള്ളാഹുവാണ്. അതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ബിലിബിലിതായിരിക്കുന്ന പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ധാരാളം അവർ ഈ ഖുർആനെ അള്ളാഹു അവർക്ക് അവരെ കൽബിൽ വ്യാഖ്യാനം വിട്ടു കൊടുത്തിട്ടുണ്ട്, അവർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു അതിറും മറ്റവും ഇല്ല എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും പറഞ്ഞത്. ബഹുമാനപ്പെട്ട മഹാനായ ആശിഖുർ റസൂൽ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹാ മആനി കമൗ ജിൽ ബഹരി ഫീ മദദി وفوق جوهره في الحسن والقيام لها معان كموج البحر. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് മഅനകൾ, അർത്ഥങ്ങളുണ്ട്. കമൂജിൽ ബഹരി, സമുദ്രത്തിന്റെ തിരകളെ പോലെ. സമുദ്രത്തിന്റെ തിര എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാലത്ത് ഈ സമുദ്രം ഒരു അനക്കമില്ലാത്ത ഒരു വസ്തുവായിരുന്നു. ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സ്വന്തം അടുത്തതായിരിക്കുന്ന രണ്ട് മക്കളാണ് ആര്, ഖാബിർ ഹാബിർ എന്ന് പറയുന്നത്. ആദ്യം ലോകത്തിൽ വെച്ചിട്ട് ആദ്യം നടന്ന ഒരു കൊലയാണ് ഖാബിർ എന്നാള് ഹാബിർ എന്നാളെ കൊന്നത്. അതൊക്കെയും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അന്ന് മുതൽക്ക് ഇവിടെ ഒരുപാട് പിന്നെ മാറ്റങ്ങൾ ഈ ലോകത്തിൻ്റെ സംഭവിച്ചിട്ടുണ്ട്.
അത് ധാരാളം തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ. ഈ ഒരു കൊല കൊണ്ട് ഇതിന്റെ കാരണത്താൽ ഒരുപാട് ഫസാദിയത്ത് കടലിലും അതുപോലെ തന്നെ ബറിലും ബഹറിലും കടലിലും കരയിലും ഒക്കെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കടലിന്റെ വെള്ളം ഉപ്പായി എന്നുള്ളത്. നൽവെള്ളമായിരുന്നു കടലിന്റെ വെള്ളം എന്ന് തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്നു. അതൊക്കെ ഉപ്പുവെള്ളം, അത് മുതൽക്കാണ് ഉപ്പുവെള്ളമായത് എന്ന് പറയുന്നു. പഴങ്ങൾക്കെല്ലാം നല്ലതല്ലാതായിരിക്കുന്ന രുചികളും സ്വാദുകളെല്ലാം ഉണ്ടായിരുന്നു. കുറെ സാധനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ കയ്പായിട്ട് മാറുമായിരിക്കും. വേറെ കുറെ രഹസ്യങ്ങൾ അതിലൊക്കെ ഉണ്ട്, കയ്പ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സംഗതികളും സംഭവിച്ച കൂട്ടത്തിന്റെ അകത്താണ് ഒരു 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 സംഭവമാണ് ഈ ബഹറിന്റെ മോജകൾ. അത് മുതലാണ് ബഹറിന് ഇളക്കം തുടങ്ങിയത്. അതിന് പിന്നെ അടങ്ങാൻ തുടങ്ങി, അതിന് പിന്നെ അടങ്ങിയിട്ട് അതിന് ക്യാമ നാളാവുന്ന സമയത്തിലാണ് അത് അടങ്ങുന്നത്. അത് ഒരു തെരന്റെ ശേഷം പിന്നൊരു തെര, ഇങ്ങനെ കണക്കില്ലാത്ത ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള തെരകൾ ഇങ്ങനെ തെരമറിഞ്ഞുകൊണ്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലഹാ മആനിക മഹജ്ജുൽ ബഹരി. ഈ ഖുർആന്റെ ആയാത്തുകൾക്ക് ധാരാളം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. ബഹറിനിക്കുള്ളതായിരിക്കുന്ന സമുദ്രത്തിന്റെ മോചകളെ പോലെ അതിനൊക്കെ നിപ്പില്ല. ഇതുപോലെ എത്രയേ വ്യാഖ്യാനം പറഞ്ഞാലും എത്രയേ അർത്ഥം പറഞ്ഞാലും തീരാത്തതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹുവിനെ പോലെയുള്ള തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. എത്രയോ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഉള്ളതുപോലെ അത് വിവരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, അത് അതിന്റെ മുമ്പാകെ ഞങ്ങളൊക്കെ ഈ മാജസ്യങ്ങളാണ് എന്നൊക്കെയും പറഞ്ഞ് ധാരാളം അവരെ കഴിവുകേട് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തതായിരിക്കുന്ന ഖുർആനാണ്, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായിരിക്കുന്ന നല്ല സ്വഭാവങ്ങൾക്ക് അതിലേക്ക് അറ്റവും അതിരും ഇല്ല. ലാഹിരിയും ബാത്തിനിയായതായിരിക്കുന്ന ആ സ്വഭാവത്തിലേക്ക് അതിൽ ഒറ്റം അതിരും ഇല്ല. ഏതുപോലെ ഖുർആന്റെ അർത്ഥത്തിലേക്കും വ്യാഖ്യാനത്തിലേക്കും അതിലേക്ക് ഒരു അറ്റവും അതിരില്ലാത്തതുപോലെ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്നെ പോലത്തെ ആൾക്കാരെല്ലാം ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് എന്നത് അത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു സാധാരണ വാക്കാണ്. കാരണം നമുക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ട ക്രമത്തിൽ നമ്മൾ അറിഞ്ഞവരല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്മാവുകളുണ്ട്. 200 ചില്ലാനം മഷൂറായതായിരിക്കുന്ന 201 പേരുകൾ ഇമാം സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു തന്റെ ദഗായിൽ ഖൈറാത്തിന്റെ അകത്ത് അദ്ദേഹം ഇജാസത്തായിട്ട് കൊടുത്ത മഷൂറായ പേരുകളുണ്ട്. മദീനത്തിന്റെ പള്ളിന്റെ മതിലുകളിലൊക്കെയും ഈ 200 ചില്ലാനം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പേരുകളൊക്കെയും ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അത് 200 ചില്ലാനം മഷൂറ അല്ലാത്ത പേരുകൾ ധാരാളം സമാവിയായ കിതാബുകളിൽ ഇറക്കിക്കൊടുത്തതായിരിക്കുന്ന പേരുകളുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹുവിന്റെ തന്റെ തഫ്സീറിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ മസൂറായ പേര് അത് 200 ചെല്ലാനമെങ്കിൽ മസൂർ അല്ലാത്തതായിരിക്കുന്ന പേര് 2000 അധികമുണ്ടെന്ന് പറയും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അസ്മാവുകൾ അത് 99 എന്ന് മസൂറായിട്ടുണ്ടെങ്കിലും 5000 പേരുകൾ അള്ളാഹുക്ക് പേരുണ്ടെന്ന് പറയും. സിയാദത്തുൽ അസ്മായി തദുല്ലു അല അഷ്റഫിൽ മുസമ്മ, പേരുകൾ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ പേരുടേതായിരിക്കുന്ന ആളുടെ സ്ഥാനത്തിന്റെ മേൽ അത് അറിയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കാര്യത്തിന്റെ അകത്ത് വലിയ വലിയതായിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്മാവുകളും അസ്മാവിന്റെ അസ്റാറുകളും മനസ്സിലാക്കിയ എത്രയോ വലിയ വലിയതായിരിക്കുന്ന ആശിക്കങ്ങളുണ്ട്. അവരെല്ലാം പറഞ്ഞതാണ്. ആ പറഞ്ഞതിനോട് തുടർന്നുകൊണ്ട് എന്നെ പോലത്തെ പറയുന്ന എന്നല്ലാണ്ട് ഞമ്മ എനിക്കുള്ളത് ആയത്തിലൊന്നും ഇറങ്ങിയിട്ട് പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട മഹന്മാർ പറഞ്ഞു, യാമം യുഹ്സ ഏ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാലഗൽ മുദ്ദാഹു ഫീ ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ بالغ ميسر ما اوتي بما في البالبال بالغ المضاه رسول صلى الله عليه وسلم തങ്ങളെ മദഹ് ചെയ്ത കൂട്ടർ അവർക്കും അതിര കവിഞ്ഞു മദഹ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എത്ര കൈ അവരെ കഴിവിന്റെ പരമാവധി അവർ മദഹ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ഈ മദഹ് ചെയ്തായിരിക്കുന്ന കൂട്ടർ മദഹ് ചെയ്തതെല്ലാം നോക്കുമ്പോ അതെന്തായിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയതായിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ ആ മദഹിന്റെ ഒരു 1000% വരെ ഈ പറഞ്ഞതായിട്ടില്ല. എല്ലാവരും പറഞ്ഞത് കൂട്ടിയെങ്കിൽ അതാണ് ബഹുമാനപ്പെട്ട മഹാനായ
പിന്നെ സദഖത്തുള്ള അയൽക്കാഹി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാമോ തമിഴ്നാട്ടിലത്തെ കീഴക്കരയിൽ മറിഞ്ഞു കിടക്കുന്ന സദഖത്തുള്ള അയൽക്കാഹി റളിയല്ലാഹു അൻഹു വലിയ കുതുബാണ്, ആസിഖുർ റസൂലാണ്, ധാരാളം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അദ്ദേഹം മധുപാടിയവരാണ്. അവരെല്ലാം മധു ചെയ്തിട്ട് അങ്ങേയറ്റം മധു ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും സാധിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഓർക്കി പറഞ്ഞു അനുസരിച്ചു. അതൊന്നും പറഞ്ഞ് വേറെ കുറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, കുറെ തോണ്ടു പോകും, എന്റെ സംസാരം നീട്ടുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. അവരൊക്കെയും മധു പറഞ്ഞിട്ട് ഞങ്ങൾക്കത് സാധിക്കാത്ത കാര്യമാണെന്ന് അവർ സമ്മതിച്ചതായിരിക്കുന്ന ഒരു യഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കെയും ഒരു പറയുന്ന മധു റസൂലുള്ളാഹി പറഞ്ഞ് മധു പറഞ്ഞാൽ അത് ആർക്കും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു സാധാരണ വാക്കാണ്. അത് വേണ്ടിയത്ര പറഞ്ഞു നോക്കിയിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല. കയ്യലെന്ന് പറഞ്ഞാൽ ആ കയ്യലെന്ന് പറഞ്ഞ അതിനെ അനുഭവിച്ച ആള് പറഞ്ഞത്. ഏതുപോലെ എന്ന് പറഞ്ഞൊരു ഉദാഹരണത്തിൽ, ഒരു വലിയതായിരിക്കുന്ന വിശാലമായതായിരിക്കുന്ന ഒരു കടലിന്റെ കരക്ക് ഒരാൾ പോയിട്ട് നിന്നിട്ട് തന്റെ സഹോദരനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്നിട്ട് ഓൻ പറയുന്നു, എന്തെന്ന്, ഇതാ എച്ചങ്ങായി, ഇത് ഈ കടലുണ്ടല്ലോ, ഇത് വലിയ വിശാലമായ കടലാണ്, ഇതിന്റെ നിലപിടിക്കാനും ഇതിന്റെ അടിപിടിക്കാനും ഇനി ആർക്കും സാധ്യമല്ല. അതിന്റെ കടലിന്റെ വിശേഷണം പറയും. അപ്പൊ കേൾക്കുന്ന, നീ അങ്ങനെ പറയാൻ നീ അത് മുങ്ങിട്ട് നോക്കിയനായിരുന്നു, നീ മുങ്ങിട്ട് നോക്കിട്ട് പറയുന്ന എനിക്കൊരു മേനുണ്ട്, മുങ്ങിയിട്ടില്ല, പിന്നെ അതിന്റെ ആ നീളം അകത്തുള്ള ചുറ്റീനാ ഇല്ല, പിന്നെ അറിയത് ഇരിക്കുന്നൊരു സാധാരണ വാക്കാണ്. എന്റെ പ്രിയമുള്ള സഹോദരൻ, ആ പോലത്തെ ഒരു വിഷയമാണ് ഇപ്പോൾ മത പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. വാസ്തവത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതമാകുന്ന സമുദ്രത്തിന്റെ നീളത്തിലും അകലത്തിലും അതിന്റെ ആയത്തിലും ഇറങ്ങിച്ചെന്ന മഹന്മാരായതായിരിക്കുന്ന ആൾക്കാർ, അവരെല്ലാം മത ചെയ്തിട്ട് അവർ അങ്ങേയറ്റം എത്തിയ ആൾക്കാരുണ്ട്. അവർക്ക് ആസിഖുർ റസൂൽ എന്നുള്ളതായിരിക്കുന്ന പേര്, സ്ഥാനപ്പേര് അവർ കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സദറത്തുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കസീദത്ത് വിത്തിരിയാൻ മുഹമ്മസ് അതിലേക്ക് കൂട്ടി മൂന്ന് വൈത്തും കൂടി കൂട്ടിയിട്ട് പറഞ്ഞിട്ട് അഞ്ച് വൈത്താക്കി പറഞ്ഞിട്ട് കസീദ. ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു ചെയ്തു, അത് എന്റെ അത്യാവശ്യപ്പെട്ട നിർബന്ധമായതായിരിക്കുന്ന അത്യാവശ്യപ്പെട്ട കാര്യങ്ങളല്ലാത്ത മറ്റുള്ളതായിരിക്കുന്ന ഔറാദുകളെല്ലാം ഞാൻ ഒഴിച്ചു, ഞാൻ വെറും മധുവിൽ തന്നെ ലൈലം വനഹാറ എന്നിന്റെ സുഖരായി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ അധിക ഭാവം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലും അവിടുത്തതായിരിക്കുന്ന മധുഹിലായിട്ട് കഴിച്ചുകൂട്ടിയെന്നാണ് പറയുന്നത്. എന്നെ എല്ലാം പിന്നെ ധാരാളം ഔറാദുകളൊക്കെ ഞാനും ഉണ്ടായി, എനിക്ക് അതൊക്കെയും ഞാൻ വഹിച്ച് റസൂൽ സ്വല്ലല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹാകുന്നതായിരിക്കുന്ന ആ വിരുദ്ധന്റെ അകത്ത് ഞാൻ സുഖരായതുകൊണ്ട് ഞാൻ മറ്റുള്ളതൊക്കെയും വഹിച്ചു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സുന്നത്ത് പറഞ്ഞല്ലോ വഹിച്ചു നല്ല അർത്ഥം, നിർബന്ധമായ അത്യാവശ്യപ്പെട്ട സംഗതിയൊക്കെയും ചെയ്യുന്നതിനും പുറമെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹിലായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അധിക ഭാഗവും കഴിച്ചുകൂട്ടിയെന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അങ്ങനത്തെ എത്രയോ ആസിഖ് റസൂൽ എന്ന പേരിട്ട ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു, മിസറിൽ പോയാൽ കാണാം അദ്ദേഹത്തിന്റെ മക്ബറത്തിന്റെ മീതെ ഈ ബുർദ ബൈത്ത് മുഴുവനും അവിടെ എല്ലാം നല്ലതായിരിക്കുന്ന എല്ലാവർക്കും വായിക്കാനും ബോധാനും പാടാനും മാത്രമുള്ള എഴുത്തുകളെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വലിയതായിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസിഖുർ റസൂലായി. അങ്ങനത്തെ എത്രയോ മഹന്മാരൊക്കെയുണ്ട്, അവരെ വർക്കത്തുകൊണ്ട് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാല്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഓരോരു വിഷയത്തിനോട് തുടർന്നിട്ട് ഇങ്ങനെ കുറെ വിഷയം പറയേണ്ടി വരും, അതൊക്കെയും ഈ സന്ദർഭം അതിലേക്ക് യോജിക്കൂല. കാരണം ധാരാളം പിന്നെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ റഫീഖ് സാദ് ഉസ്താദ് വന്നിട്ട് എത്തി അയാളെ പിന്നെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന പ്രസംഗമാണ്, നല്ല ഉഷാറായി സംസാരിക്കും. അല്ലാഹു എല്ലാവർക്കും നല്ല നാഫിയ ഇൽമ് പറയാനും പറഞ്ഞു ധരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംഘടന അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്ന ഉയർത്തിയിലേക്ക് അല്ലാഹു തീർക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മളൊക്കെയും അവന്റെ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബീങ്ങളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്തും അവിടുത്തെ ശഫാഅത്തും അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അത്താവ് എത്തിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു കേവർ സംസാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.